എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് ഉപ്പ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഷുഗറുള്ളവർക്കും പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉപ്പ്മാവ് എങ്ങനെ റെഡിയാക്കിയെടുക്കുന്ന നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ ഒരു കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കി എടുക്കാനായിട്ട് ഞാൻ അതായത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാന് ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്തതാണ്. എന്നിട്ട് ഈ ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ മതി. ചൂടാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അടിയുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് നിറമാറിയിട്ട് ഇതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. അങ്ങനെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ 8 മിനിറ്റോളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേ അളവ് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബീൻസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉള്ളിയും ക്യാരറ്റെല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതെല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. നന്നായി വാടി വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇങ്ങനെ നന്നായി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകൊടിയും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേറൊരു പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ ഒരു പച്ചക്കറിയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് തിളച്ച് വന്നാൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഈ ഒരു ഓട്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതായത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒന്ന് വറ്റി വന്നാൽ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കണം. ഇനി ഒന്ന് മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ മഞ്ഞ കളഞ്ഞിട്ട് വെള്ള ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. മഞ്ഞ ഭാഗം ഒഴിവാക്കുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെയാണ് നല്ലത്. അതുകൊണ്ടാണ് മഞ്ഞ ഭാഗം ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ഉപയോഗിക്കുന്നത്. ഡയറ്റ് ഇല്ലാത്തവരാണ് കഴിക്കുന്നതെങ്കിൽ മഞ്ഞയും കൂടി ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഇതാ മുട്ട ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് റെഡിയായി വന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ മുട്ട ചിക്കി എടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മുട്ട പറ്റാത്തവർക്ക് മുട്ട ചേർക്കാതെ ഇത് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.